നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ കൊച്ചു ഗ്രാമത്തിൽ നടന്ന ഒരു ചെറിയ സംഭവം സത്യത്തിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. അതായത്, തൊപ്പിവെച്ച് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരു മദ്രസ അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പരസ്പരം കലഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമുണ്ടാവുക, പരസ്പരം തെറി വിളിക്കുക. ഒന്ന് ആലോചിക്കണം, ഒരു ഭാഗത്ത് തക്ബീർ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അതായത്, ദേശീയ പതാകയോടുള്ള ആ ബഹുമാനത്തിൻ്റെ ഭാഗമായി തക്ബീർ വിളിക്കുന്നുണ്ട്. ആ തക്ബീർ വിളിക്കുന്നതിനിട തന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നു, തെറി വിളിക്കുന്നു. അതിനേക്കാൾ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു മദ്രസ അങ്കണത്തിലാണ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്, അവിടെ വളരെ ചെറിയ കുട്ടികൾ പഠിക്കാൻ വരുന്ന ഒരു സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിലാണ് ആ കുട്ടികൾക്ക് മാതൃകയാകേണ്ട പ്രമുഖരായിട്ടുള്ള ആളുകൾ. ഒരാൾ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, മറ്റൊരാൾ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും ഇവർ രണ്ടുപേരും മുസ്ലിം ലീഗിലെ ഇരുവിഭാഗം ആളുകളാണ്. മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ മദ്രസ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട് നേരത്തെ. ആ ഒരു വൈരാഗ്യം വെച്ച് രണ്ടുപേരും ദേശീയ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് അവകാശ തർക്കമാണ് അവിടെ ഉണ്ടായത്. ഏതായാലും ആ അവകാശ തർക്കം ഇപ്പോൾ വളരെ നല്ല നിലയിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് 1-2 മണിക്കൂർ മുമ്പായി ആ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ആ വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ ഇപ്പോൾ തലകുനിച്ച് നിൽക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. കാരണം ഒരു മദ്രസ അങ്കണത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി നടന്നത്. മദ്രസകൾ എങ്ങനെ അടച്ചു പൂട്ടാം, എങ്ങനെ നിരോധിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മദ്രസകൾക്കെതിരെ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൊച്ചു കുട്ടികളുടെ മുന്നിൽ വെച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ മദ്രസ അങ്കണത്തിൽ നടത്തിയ ദേശീയ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കലഹം, അത് ദേശീയ പതാകയോടും അതുപോലെ തന്നെ രാജ്യത്തോടും ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കൊടും പാതകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പല രീതിയിലുള്ള പ്രതികരണങ്ങളും കാണുന്നുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏക സിവിൽ കോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരൊരു പ്രകടനം നടത്തിയിരുന്നു. ആ പ്രകടനത്തിൽ മതവിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില മുദ്രാവാക്യങ്ങൾ വന്നപ്പോൾ ഉടൻ തന്നെ ലീഗ് ചാടി രംഗത്തിറങ്ങി, ആ പ്രവർത്തകരെ പിടിച്ച് പുറത്താക്കി. മാതൃകാപരമായ നടപടി സ്വീകരിച്ച മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കാനും അവരെ പുകഴ്ത്തിപ്പാടാനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം രംഗത്തെത്തി. എന്നാൽ ഇവിടെ രാജ്യത്തെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള സംരക്ഷകർ മുസ്ലിം ലീഗുകാരാണ് എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഒരു മദ്രസയിലാണ് ഈ സംഭവം നടന്നത്. അതുപോലെ തന്നെ അവിടെ വെള്ള വസ്ത്രം ധരിച്ച, തൊപ്പി ധരിച്ച ആളുകൾ മുസ്ലിം പേരുകാരാണ്. ഒരു മദ്രസ അങ്കണത്തിലാണ് നടന്നത്, ഒരു മതപരമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ. അത്തരത്തിലൊരു സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അങ്ങേയറ്റം അത് മാന്യമായി സംഘടിപ്പിക്കണമായിരുന്നു, ദേശീയ പതാകയെ ബഹുമാനിക്കുന്ന രീതിയിലാകണമായിരുന്നു. അതൊന്നും നോക്കാതെ വളരെ മോശമായ രീതിയിൽ എരുതുംകടവു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ മദ്രസയിലെ കൊച്ചു കുട്ടികൾ അവരെന്തു പിഴച്ചു മുസ്ലിം ലീഗെ? നിങ്ങൾ എത്ര പേരെ കാസർഗോഡ് ജില്ലയിലെ ലീഗിൽ നിന്നും പുറത്താക്കി? ജലീൽ എന്നു പേരുള്ള നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ നിങ്ങൾ പുറത്താക്കിയോ? അതുപോലെ തന്നെ മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരാളുമായാണ് തർക്കമുണ്ടായത് എന്ന് പറയുന്നു. അയാൾ ലീഗിലെ മറ്റൊരു വിഭാഗം, ഒരു ഗ്രൂപ്പിൻ്റെ ആളാണെന്ന് പറയുന്നു. നിങ്ങൾ ആ ഗ്രൂപ്പിൽപ്പെട്ട എത്ര ആളുകളെ പുറത്താക്കി? നിങ്ങളുടെ രാഷ്ട്രീയം ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് എന്തിനാണ് നിങ്ങൾ കടത്തിവിടുന്നത്? നിങ്ങൾ മതേതര പാർട്ടിയാണ് എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇവിടെ ഒരു മതവിഭാഗത്തെ മറ്റുള്ള ആളുകൾക്ക് മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അവസരമൊരുക്കി കൊടുക്കുന്നത്? ഇത് അങ്ങേയറ്റം മോശമാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗ് എന്നു പേരുള്ള പാർട്ടിയുടെ തുടക്കത്തിൽ നിന്നും മുസ്ലിം എന്നുള്ള പേര് നിങ്ങൾ എടുത്തുകളയണം. നിങ്ങൾ ഒരിക്കലും ഇവിടുത്തെ സമുദായത്തിൻ്റെ സംരക്ഷകരല്ല. ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സമുദായത്തിന് പിന്നീട് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ സംരക്ഷകരാകേണ്ട. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ ഇത്ര സമയമെടുക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അത്ര വലിയ മതേതര പാർട്ടിയാണ് അല്ലെങ്കിൽ സമുദായത്തിൻ്റെ സംരക്ഷകരാണെങ്കിൽ
കൊച്ചുകുട്ടികൾക്ക് മുന്നിൽ ദേശീയ പതാകയെ അപമാനിച്ച ആ ഒരു വിഭാഗത്തിനെതിരെ ശക്തമായ നടപടിയെടുത്ത വിവരം നിങ്ങൾ പുറത്തു പറയേണ്ടതായിരുന്നു. എന്തായാലും ഈ ഒരു സമയം വരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയം വലിയ വിവാദമായിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ആ വിഷയം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ദേശീയ പതാകയെ അപമാനിച്ചു എന്ന രീതിയിലുള്ള ഒരു വിഷലാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ അഭിപ്രായം പറയുന്ന ആളുകളെ തെറ്റു പറയാൻ കഴിയില്ല. നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സംരക്ഷകരൊന്നുമല്ല, നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങൾക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അത്തരത്തിലുള്ള ചില ലാഭങ്ങളുണ്ട് എന്നുള്ളതൊന്നും പുറത്തുള്ള ആളുകൾക്കറിയില്ല. ഇന്ത്യയിലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിലുള്ള ആളുകൾ അവർക്ക് മുസ്ലിം ലീഗ് എന്നു പേരുള്ള പാർട്ടിയെക്കുറിച്ച് ഒരു രൂപവുമില്ല. കേരളത്തിലുള്ള ആളുകൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ബാക്കിയുള്ള ആളുകളൊക്കെ അത് ഒരു വിഭാഗത്തെ മോശമായി കാണുന്നതിന് മാത്രമേ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉപകരിക്കുകയുള്ളൂ. അത്തരത്തിലൊരു ദൃശ്യം പുറത്തു വന്നിട്ട് ഈ നേരം വരെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന, മതേതര പാർട്ടിയാണെന്ന് പറയുന്ന, സമുദായത്തിന്റെ രക്ഷകരാണെന്ന് പറയുന്ന മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറ്റാൻ തയ്യാറാകണം. ഒരു സമുദായത്തെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറാൻ തയ്യാറാകണം. അതുപോലെ തന്നെ മുസ്ലിം എന്നുള്ള പേരെടുത്തു മാറ്റി ലീഗ് എന്നുള്ള പേര് സ്വീകരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഒരു മതവിഭാഗത്തെ നിങ്ങൾ വെറുതെ വിടൂ. ഇത്തരത്തിലുള്ള ആളുകളാണ് നിങ്ങളുടെ പാർട്ടിയിൽ. ഇവരാണ് ഈ സമുദായത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, കുട്ടികളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് നേതൃത്വം ഈ കാര്യം പരിശോധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസ് സംവിധാനം ഒരിക്കലും ഒരു മടിയും കാണിക്കാൻ പാടില്ല. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവിടുത്തെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. ശക്തമായ നടപടി ഇവർക്കെതിരെ എടുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.